അടിയങ്ങളെ കുറച്ച് അകലെ നിർത്തിയിട്ട് ഇവളുടെ ഭർത്താവും യുവാക്കളും കൂടി കെട്ടിടത്തിലേക്ക് പോയി. അടിയങ്ങൾ അവിടെ കാത്തുനിന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ആരും തിരിച്ചു വന്നില്ല. നിങ്ങൾ അവിടെ പോയിരുന്ന സമയത്ത് ആ സ്ത്രീയുടെ നിലവിളി കേട്ടിരുന്നോ? കേട്ടിരുന്നു. ആ സ്ത്രീയുടെ നിലവിളി കേട്ടതിന് ശേഷമാണ് യുവാക്കൾ അകത്തേക്ക് പോയത്. എന്നിട്ട് ഏറെ നേരം കഴിഞ്ഞപ്പോ അവർ തിരിച്ചു വന്നു. കൂട്ടത്തിൽ ഇവളുടെ ഭർത്താവ് കറുപ്പൻ മാത്രമില്ലായിരുന്നു. കറുപ്പൻ എന്താണ് സംഭവിച്ചതെന്ന് അവർ പറഞ്ഞില്ലേ? പറയാൻ അവർക്ക് കഴിയില്ലായിരുന്നു തിരുമനസ്സെ. ആ യുവാക്കളുടെ എല്ലാം നാ വാർത്തിരുന്നു. ആപത്തൊന്നും കൂടാതെ എല്ലാവരും തിരിച്ചു വന്നാൽ മതിയായിരുന്നു. വൈകുണ്ഠവാസ, ആശ്രിത വത്സല, കാരുണ്യസിന്ധു, ഭഗവാനെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. എന്താ നിങ്ങൾക്കൊക്കെ സംഭവിച്ചത്? നിങ്ങളോടൊപ്പം വന്ന എന്റെ ഭർത്താവ് എവിടെ? എന്റെ ഭർത്താവിനെ കണ്ടു നിങ്ങൾ? ദൈവമേ, എല്ലാവർക്കും നാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ഭർത്താവ് മൂലം നിന്റെ ഭർത്താവിനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. സഹായിക്കാൻ വന്നവരുടെയൊക്കെ നാവുകളും ഇല്ലാതായി. ഭഗവാനെ, ഇനിയും പരീക്ഷിക്കണം. പുറത്തു വന്ന യുവാക്കൾക്കൊക്കെ വികൃത ശബ്ദം പുറപ്പെടുവിക്കാനേ കഴിഞ്ഞുള്ളൂ. ഇവളുടെ ഭർത്താവിനും എന്ത് സംഭവിച്ചു എന്നറിയില്ല. അടിയങ്ങളുടെ ഭർത്താക്കന്മാരെ വീണ്ടെടുത്ത് തന്നം തിരുമനസ് ജീവനോടെ അല്ലെങ്കിൽ അവരുടെ ജഡമെങ്കിലും അടിയങ്ങൾക്ക് കാണണം തിരുമനസ്. ഇത് വല്ലാത്ത ദുരൂഹതയാണല്ലോ സേനാധിപൻ. അന്തരീക്ഷത്തിൽ നിന്നും ജഡം വന്ന് വീഴുക, അകത്തു നടക്കുന്നത് പുറത്തു പറയാതിരിക്കാൻ നാവറുക്കുക, രണ്ടുപേരെ കാണാതാവുക. കേട്ടുകേഴ്വി പോലുമില്ലാത്ത ഈ ബീഭത്സ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പന്തള രാജ്യത്ത് തന്നെയാണോ കുമാര? കെട്ടിടത്തിൽ നിന്ന് ഉയരുന്ന സ്ത്രീയുടെ നിലവിളിയിലാണ് ദുരൂഹതകളുടെ തുടക്കം. കെട്ടിടത്തിൽ കയറിയ ശേഷം ജീവനോട് നാവറുക്കപ്പെടാതെ പുറത്തേക്ക് വന്ന ഒരേ ഒരാൾ ഇവൾ മാത്രമാണ്. കെട്ടിടത്തിലെങ്ങാനും ഒരു സ്ത്രീയുടെ നിഴലെങ്കിലും നിങ്ങൾ കണ്ടോ? പാദസരം കിലുങ്ങുന്ന പാദപതനങ്ങളോ മറ്റോ നിങ്ങൾ കേട്ടുവോ? ഇല്ല, അങ്ങനെയൊന്നും കണ്ടതും കേട്ടതും ഇല്ല. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്ത് പ്രായം വരും? ഒരു 30 വയസ്സിനകത്ത്. ആരോഗ്യവാന്മാരാണോ? അതെ, പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. അപ്പോൾ അവരുടെ തിരോധാനത്തിന് പിന്നിൽ അത്ര ചെറിയ ശക്തികളൊന്നുമല്ല, അതിപ്രബല ശക്തികൾ തന്നെയാണ്. സേനാധിപൻ എന്താണ് ആലോചിക്കുന്നത്? അടിയൻ ഒറ്റയ്ക്ക് പോയി സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാം.
ഇവരുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഒരു തുമ്പുണ്ടാക്കാൻ ശ്രമിക്കാം. ഇത് അന്വേഷിക്കാൻ ഒറ്റയ്ക്ക് പോകേണ്ടത് മണികണ്ഠനാണ്. കെട്ടിടത്തിനകത്തെ കറുത്ത ശക്തി അവനെ കീഴ്പ്പെടുത്തിക്കും. മന്ത്രി എന്താ ആലോചിക്കുന്നത്? ഫലം അത് പിന്നെ കൊട്ടാര ഭരണം കുമാരൻ കൈയാളുമ്പോ കുമാരൻ തന്നെ ഒറ്റയ്ക്ക് നേരിട്ട് പോയി അന്വേഷിച്ച് പ്രശ്ന പരിഹാരം ഉണ്ടാക്കണമെന്നാണ് അടിയന്റെ എളിയ അഭിപ്രായം. ഞാൻ സേനാധിപനോട് പറയാനിരുന്ന കാര്യം തന്നെയാണ് മന്ത്രി പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്ക് പോയി അന്വേഷിച്ചുകൊള്ളാം. അരുത് കുമാരൻ, കുമാരൻ പോയി അന്വേഷിച്ചോളൂ, ഒപ്പം അടിയനും ഉണ്ടാവും. കുമാരന്റെ ബലത്തിനെ സംശയിച്ചല്ല, അടിയന്റെ മനസ്സിന് ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ്. ഒപ്പം വരാൻ അനുവദിക്കണം. എങ്കിൽ അങ്ങനെയാകട്ടെ. സഹോദരിമാരെ വിഷമിക്കരുത്, നിങ്ങളുടെ പതിമാരെ ജീവനോടെ തന്നെ വീണ്ടെടുക്കുവാൻ കഴിയുമെന്നാണ് വിശ്വാസം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളിൽ. കൊച്ചു തിരുമനസിന് കോടി പുണ്യം കിട്ടും. തിരുമനസിന്റെ വിജയത്തിനായി അടിയങ്ങളും പ്രാർത്ഥിച്ചുകൊള്ളാം. വരൂ. കഴമ്പിനും കർമ്മത്തിനും കൊള്ളാത്ത സേനാധിപനൊപ്പമുണ്ടായാൽ രക്ഷപ്പെട്ടു എന്നാകും വിശ്വാസം. ഇല്ല പണിയുണ്ട്, ഒന്നുകിൽ നീയുമകത്താകും, അല്ലെങ്കിൽ നാവർക്കപ്പെട്ട നിലയിൽ പുറത്താകും. രണ്ടായാലും മന്ത്രിക്ക് നേട്ടം. സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടത്. ആ കെട്ടിടം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭീകരത അനുഭവപ്പെടുന്നുണ്ട് കുമാര. ഭീകര പ്രവർത്തനങ്ങൾക്ക് പറ്റിയ പരിസരവും എങ്ങും ആൾപാർപ്പില്ല. പുരുഷന്മാരെ വശീകരിക്കാനാ? അടിയങ്ങളുടെ ഭർത്താക്കന്മാരെ ജീവനോടെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അടിയങ്ങൾ പിന്നെ ജീവിച്ചിരിക്കില്ല. തിരുമനസ്, നിങ്ങളിവിടെ നിന്നാൽ മതി, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം.
എന്താണ് ദേവ കുമാരന് സംഭവിക്കാൻ പോകുന്നത്? അതിനിഗൂഢമായ ഒരു താവളത്തിലേക്കല്ലേ കുമാരൻ പ്രവേശിച്ചിരിക്കുന്നത്? അതികഠിനമായ ഒരു പരീക്ഷണത്തെയല്ലേ കുമാരൻ നേരിടാൻ പോകുന്നത്? സുചരിതകളായ രണ്ട് സ്ത്രീകളെ വൈധവ്യത്തിൽ നിന്ന് രക്ഷിക്കാനാണ് കുമാരൻ ശ്രമിക്കുന്നത്. ഇവിടെയും പ്രകടമാകുന്നത് കുമാരന്റെ മനുഷ്യത്വവും ദീനദയാലുത്വവുമാണ്. ഒരു സ്ത്രീയായ നമുക്ക് രണ്ട് സ്ത്രീകളുടെയും കാര്യത്തിൽ വല്ലാതെ ആശങ്കയുണ്ട് ദേവ. അകത്തിരുന്ന് നിലവിളിക്കുന്ന സ്ത്രീയാണോ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ പുറത്തുവിടാത്തത്, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിന്റെ നാവ് ഛേദിച്ചത്? ഈ പരീക്ഷണത്തിൽ മണികണ്ഠൻ പരാജയപ്പെട്ടാൽ പിന്നെ മഹിഷീവധം നടക്കില്ല. അപ്പോൾ മഹിഷി അവധിയായും ചിരഞ്ജീവിയായും കഴിയണമെന്നാണോ വിധി? അങ്ങനെ ഒരു വിധിയുമില്ല. മണികണ്ഠനാൽ മഹിഷീവധം നടക്കണമെന്നുള്ളത് അലംഘനീയമായ നിശ്ചയവുമാണ്. അതുകൊണ്ട് കുമാരന് ആപത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആശ്വസിച്ചാലും ദേവി. കരുത്തന്മാരെ തടങ്കലിലാക്കുന്ന ആ അജ്ഞാത ശക്തി ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. ജാഗ്രതയോടെ വേണം ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കാൻ. കൽപ്പന പോലെ രണ്ട് പുരുഷന്മാരും ആരോഗ്യവാന്മാരും കരുത്തന്മാരുമാണെന്നാണല്ലോ അവരുടെ പത്നിമാർ പറഞ്ഞത്. അവരെ ഇല്ലായ്മ ചെയ്യുകയോ തടങ്കലിൽ പാർപ്പിക്കുകയോ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ കറുത്ത ശക്തി ഭീമസേനെ പോലെ മഹാശക്തിമാനായിരിക്കണം. സേനാധിപന്റെ നിഗമനം ശരിയാണ്. ഇവിടെ നിന്നും പുറത്തു കടന്നവരുടെ നാവുകൾ ഛേദിച്ചിരുന്നു എന്നാണല്ലോ ആ സ്ത്രീ പറഞ്ഞത്. ഇവിടുത്തെ വൃത്താന്തങ്ങൾ പുറത്തറിയാതിരിക്കുവാനുള്ള നിഷ്ഠൂരമായ മുൻകരുതലാണത്. അതിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ആസുര ശക്തികളാണ് ഇവിടെ ഉള്ളതെന്ന് അനുമാനിക്കാം. മണികണ്ഠകുമാരൻ അടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് അത്ര പെട്ടെന്ന് തരണം ചെയ്യാനാകുന്ന പ്രതിസന്ധി അല്ല. നാരദരെ, മണികണ്ഠന്റെ ശക്തിക്ക് അതീതനായ ഏതോ ദുർമൂർത്തിയാണ് ആ താവളത്തിൽ. കൊട്ടാരത്തിലുള്ള പല ദുർമൂർത്തികളെയും അമർച്ച ചെയ്തിട്ടുള്ള മണികണ്ഠന് ഏത് ദുർമൂർത്തികളെയും ജയിക്കാനാകും? അത് നമുക്ക് കണ്ടറിയാം. ആ താവളത്തിലേക്ക് പോയ മണികണ്ഠനും ബന്ധിതനാകും. സേനാധിപൻ കൊല്ലപ്പെടും.
ബന്ധിതനായി ഏറെ കാലം കഴിയുന്ന മണികണ്ഠനെ ഒരു ശക്തിക്കും രക്ഷിക്കാനാവില്ല. ദേവേന്ദ്രന്റെ ശത്രുവായ മഹിഷിയെ വധിക്കാൻ നിയുക്തനായ മണികണ്ഠനെ അങ്ങയുടെ വജ്രായുധമെടുത്ത് പ്രയോഗിച്ചെങ്കിലും രക്ഷിച്ചുകൂടെ? ഇല്ല, രക്ഷിക്കില്ല. നമ്മുടെ കുലത്തിനെ രക്ഷിക്കാത്ത മണികണ്ഠനെ നാം രക്ഷിക്കില്ല. നാരായണൻ, രക്ഷിക്കണമെങ്കിൽ ഒരു ദൂതൻ വശം നമ്മോട് മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം മണികണ്ഠൻ കൊടുത്തയക്കട്ടെ, എങ്കിൽ രക്ഷിക്കാം. മണികണ്ഠനെ രക്ഷിക്കാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നാം നോക്കട്ടെ. നാരായണൻ, നാരായണൻ. ഇതേതോ ദുർമന്ത്രവാദിയുടെ താവളമാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടെ നരബലി നടത്തുന്നവരാണ് പല ദുർമന്ത്രവാദികളും. യുവാക്കളെ പിടിച്ച് തടങ്കലിൽ വെച്ചിരിക്കുന്നത് ബലി കൊടുക്കാനായിരിക്കും. എങ്കിൽ ഇതിനുള്ളിൽ വന്ന നാട്ടുകാരായ യുവാക്കളെ നാ വറുത്ത ശേഷം പുറത്തുവിട്ടത് എന്തിന്? മന്ത്രവാദ കളമോ അതിനുവേണ്ട ദ്രവ്യങ്ങളോ ഒന്നും ഇവിടെ എങ്ങും കാണാനുമില്ല. അതിൽ നിന്നും ശത്രു ദുർമന്ത്രവാദിയല്ല, മറ്റെന്തോ ആണെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. തപോ നകൽക്കോ ദയനം നകൽക്ക സ്വാവികോ വേദവിധം നകൽക്ക. ഇവിടെ ആരാണ് ശ്ലോകം പാരായണം ചെയ്യുക? ഹരണം നകൽക്ക സ്ഥാന്യേവ. ആകപ്പാടെ വൈരുദ്ധ്യങ്ങളും ദുരുഹിതങ്ങളും തന്നെ. ആരാണ് പാരായണം ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് പരിഹാരം കണ്ടെത്തണം മണികണ്ഠൻ. പക്ഷേ ചെന്നെത്തിയത് കൂടുതൽ സങ്കീർണതകളിലേക്കാണ്.